പ്രിസ്ലോ, ഞാൻ ഇന്നിവിടെ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവത്തെ നല്ലപോലെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ രുചിച്ചറിഞ്ഞിട്ട്, ദൈവത്തിൻ്റെ വലിയ സംരക്ഷണങ്ങൾ രുചിച്ചറിഞ്ഞിട്ട് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയ അനേകം വ്യക്തികളോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില വിഷയങ്ങൾ നമുക്ക് നേടുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട്, ചിലപ്പോൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികപരമായ വിഷയങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ ഭാവി സംബന്ധമായ വിഷയത്തിലായിരിക്കാം, നാം ദൈവത്തെ കണ്ടുമുട്ടിയതും ദൈവത്തെ അറിഞ്ഞതും നാം വളരെയധികം പ്രശ്നത്തിലൂടെ കടന്നുപോയി, എല്ലാവരാലും കൈവിട്ട്, ഒരു രക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് എത്തിച്ചേർന്ന് നാം വലഞ്ഞതായ സമയത്ത് ഏതെങ്കിലും വ്യക്തിയിലൂടെയോ, നമ്മൾ ടി വി കാണുമ്പോഴോ, നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴോ എല്ലാം ആയിരിക്കാം നാം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്. ചില കടഭാരം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയുടെ വക്കിലായപ്പോഴായിരിക്കാം, ചില രോഗസംബന്ധമായി മരണത്തോട് മല്ലടിച്ചതായ സമയത്തായിരിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അന്വേഷിക്കുകയും ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിച്ചതായ സമയത്തായിരിക്കാം ജോലി കിട്ടാതെ ഇരുന്ന് ബുദ്ധിമുട്ടിയപ്പോൾ, മക്കളുടെ വിവാഹം നടക്കാതെ സ്വന്തം ജാതിയിൽ നിന്ന് നടക്കണമെന്നുള്ള ആഗ്രഹപ്രകാരം കാത്തിരുന്ന് കാത്തിരുന്നിട്ടും ഒരു ദൈവമകനെ, ദൈവത്തെ അറിഞ്ഞ ഒരു മകനെയോ മകളെയോ കിട്ടാതെയാകുമ്പോൾ തിരിച്ച് പിന്മാറി ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മകളുടെ ഭാവിയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയ അനേകം വ്യക്തി ജീവിതങ്ങളുണ്ടാകാം. എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഉള്ളത്, ദൈവത്തെ നാം അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ വ്യക്തി നമ്മുടെ വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട്, ദൈവത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് ആലയത്തിലോ ആരാധനകൾക്കോ ഒന്നും പങ്കെടുക്കാതെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി ലോകപരമായി പോവുകയും ആ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചെന്ന് വരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ സാമ്പത്തിക നേട്ടം കൊണ്ടോ ആ കിട്ടിയതായ മക്കളുടെ ഭാവിയെ കണ്ടിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇപ്പോൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. നാം ദൈവത്തെ അറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവസന്നിധി ആയിരുന്നിരിക്കാം. നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തുന്നത് അത്ഭുതകരമായി നാം വീക്ഷിച്ചിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എപ്രകാരമാണെന്ന് ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നാം ഒന്നും നേടിയിട്ടില്ല, നേടിയതെല്ലാം നഷ്ടത്തിലേക്കാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ആ മക്കളെ നോക്കി ദൈവം വീണ്ടും ആ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്ന് തന്നെ മാറോട് ചേർന്നിരിക്കുവാൻ ആണ് ആവശ്യപ്പെടുന്നത്. കേൾക്കുന്ന ആരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും സർവദയാലുവായ കർത്താവിനോട് തൻ്റെ ആ പിന്മാറ്റ അവസ്ഥയെ ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് മാപ്പപേക്ഷിച്ചിട്ട് വീണ്ടും മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമായി തീരും. നാം നിത്യതയിലെത്തുവാൻ തക്കവണ്ണം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് നാം മരണശേഷം എവിടെ എത്തുമെന്നുള്ളത്.
നിത്യതയിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് ദൈവത്തിൻ്റെ കൂടെ ഇരിപ്പാൻ നാം ആഗ്രഹിക്കണം. മറിച്ച് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയാൽ അവരുടെ ജീവിതം നരകതുല്യമായി മാറുകയും നമുക്ക് നിത്യതയിലേക്ക് എത്തുവാൻ സാധിക്കാതെ വണ്ണം നമ്മുടെ ആത്മാവ് നരകത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ആയതുകൊണ്ട് സമയം ഒട്ടും താമസിച്ചിട്ടില്ല, സമയം ഒട്ടും വൈകിയിട്ടില്ല. ഈ സന്ദേശം ആരുടെയെങ്കിലും ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും മടങ്ങി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ച് ദൈവത്തിനോടൊപ്പം നടക്കാം. എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അനുഗ്രഹിക്കപ്പെടുകയും പഴയതിനേക്കാൾ ഉപരി ദൈവം നമ്മെ സമൃദ്ധിയായി നമ്മെ വഴി നടത്തുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ആരും തന്നെ ജോലി സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായോ ഭാവി സംബന്ധമായോ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞ ഒരു മക്കളും പിന്മാറ്റാവസ്ഥയിലേക്ക് പോയി ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ ഇടവരാതെ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചാൽ ദൈവം നമ്മെ നാം പ്രതീക്ഷിക്കുന്നതിലുപരിയായുള്ള അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് തരും. ചിലപ്പോൾ ആ അനുഗ്രഹങ്ങൾ വൈകിയിക്കാം. ആ വൈകുന്നത് വലിയ അനുഗ്രഹം നമ്മുടെ മുമ്പേ ദൈവം തരാൻ പോകുന്നു എന്നുള്ള അടയാളമായി കാണുക. അതിന് വളരെ ഒരു എക്സാമ്പിളാണ് ഷമുവേൽ. ഹന്നയ്ക്ക് വളരെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ ഹന്ന ദൈവസന്നിധിയിൽ കാത്തിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ കൊടുത്തു, ലോകമറിയുന്ന ഒരു പ്രവാചകനെ കൊടുത്തു. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ ആ മകൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അവളുടെ ദിവസങ്ങൾ നീണ്ടുപോയത്, വർഷങ്ങൾ നീണ്ടുപോയത്. ആയതുകൊണ്ട് ജോലി കിട്ടിയില്ലയോ വിവാഹം നടന്നില്ലയോ ഭാരപ്പെടരുത്. നിശ്ചയമായും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ജോലി ലഭിക്കും, അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ഭാവി മക്കൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ഇരിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ദൈവം അവരെ മാനിച്ച് മുന്നോട്ട് കൊണ്ടുവരും. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദയും പരിഹാസവും എല്ലാം നാം അനുഭവിച്ചേക്കാം. പക്ഷേ ആ നിന്ദയും പരിഹാസവും എല്ലാം നമ്മുടെ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരട്ടെ. ആരൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നാം നമ്മെ നമ്മുടെ ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തെ മുറുകെ പിടിച്ച് നാം വന്ന വഴി ദൈവസന്നിധിയിൽ എപ്രകാരമാണ് നാം ദൈവത്തെ അറിഞ്ഞത്, ഏതവസ്ഥയിലൂടെയാണ് നാം ദൈവത്തെ അറിഞ്ഞത് എന്ന് മറന്നു പോകാതെ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഇരിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തോട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ലൈഫ് അത്ഭുതകരമായി മാറും. ദൈവം സമൃദ്ധിയായി എവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.